ശുദ്ധി മതിയേ നിന്നോടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ നിൻ പ്രാർത്ഥനയേ നാഥൻ കേട്ട് പുണ്യം നൽകും അമ്മേ അമ്മേ എന്നു വിളിച്ചു നിൻ സവിധത്തിൽ ഓടിക്കൂടും ഈ ഏഴകളെ തള്ളിയിടല്ലേ ഒമ്പതു മാസം നിന്നെ വഹിച്ച ജനനിയോർത്ത് ക്രോധധണ്ടി ഞങ്ങളിൽ നിന്നും നീക്കുക നാഥ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ളവരെ, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മദിനം. 8 ദിവസത്തെ നോമ്പാചരണം ഇന്ന് സമാപിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ 8 ദിവസത്തോളം കാലം പ്രാർത്ഥനയിലും ആരാധനയിലും ധ്യാനത്തിലും ഉപവാസത്തിലും എല്ലാം നമുക്ക് ആയിരിക്കാൻ സാധിച്ചതിൽ മുന്നമേ ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാമ്മയെക്കുറിച്ച് പിതാക്കന്മാർ ഇപ്രകാരം ഒരു പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. കന്യേ തലമുറകൾ തൻ സംവരണത്താൽ ഈശനു മാതാവായോളേ മാറിയാമേ നിൻ പ്രാർത്ഥന ഞങ്ങൾക്കെന്നും കോട്ടയതായി തീരണമേ. തലമുറകൾക്ക് മുമ്പേ പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തിൻ്റെ അമ്മയാകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവളാണ് എന്ന് പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുകയാണ്. യുയാക്കീം ഹന്ന ദമ്പതികൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വഴിപാടുകൾ സമർപ്പിച്ച് ദൈവം കൊടുത്ത ആ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ കന്യക മറിയം. ദേവാലയത്തിൽ വെച്ച് ഒരു കുഞ്ഞില്ലാത്തതിനാൽ അധിക്ഷേപിക്കപ്പെട്ടവർ ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് ഇപ്രകാരം ഒരു വഴിപാട് നേർന്നു. ദൈവമേ, ഈ വാർദ്ധക്യത്തിൽ നീ അനുഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ തരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്കുള്ളതല്ല, അത് നിനക്കുള്ളതാണ്. ദൈവം കൊടുത്തു. അവർ അതിന് മറിയാമെന്ന് പേരിട്ടു. മറിയാമെന്ന വാക്കിന് ദ്വയാർത്ഥമുണ്ട്. ഒന്ന്, സുഗന്ധം വമിക്കുന്ന കടൽ, അതേപോലെ തന്നെ കൈപ്പേറിയതായ കടൽ. പരിശുദ്ധ ദൈവമാതാവ് സുഗന്ധം വമിക്കുന്ന കടലാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം കൈപ്പേറിയതായ കടലായിരുന്നു. എന്തുകൊണ്ടും അർത്ഥസമ്പൂർണമായിരിക്കുന്ന ആ പേര് അവൾക്ക് അവർ നൽകി. 3 വയസ്സുള്ളപ്പോൾ അവളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജനനം, അത് ദൈവത്തിൻ്റെ ഈ ലോകത്തിലേക്ക് വരുവാനുള്ള ഒരുക്കത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ ജനന പെരുന്നാൾ ദിവസം നമുക്കേവർക്കും സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് മറിയാമെന്ന പേരുള്ള ഏവർക്കും അമ്മയുടെ ഈ ജനന പെരുന്നാൾ ദിവസം കൂടുതൽ സന്തോഷം, കൂടുതൽ നന്മ, കൂടുതൽ അനുഗ്രഹങ്ങൾ എല്ലാം ലഭിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ അമ്മ എത്ര ഭാഗ്യവതിയായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധനായ മോർ അംബ്രോസ് അദ്ദേഹം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവാകുന്ന ഗോണിയിലൂടെ പുത്രൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. ആകയാൽ ദൈവമക്കളായ നമുക്ക് ഈ ഗോണിയിലൂടെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരയേറുവാൻ മുഖാന്തരമായി തീരട്ടെ. അമ്മയുടെ മധ്യസ്ഥതയാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. വില്യം ലിഗേരി
ഇപ്രകാരം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആരെക്കുറിച്ച് ധ്യാനിച്ചാലും എന്തിനെക്കുറിച്ച് ധ്യാനിച്ചാലും പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് ധ്യാനിക്കാതിരുന്നാൽ ആ ധ്യാനം പൂർണ്ണമാകുന്നില്ല. അത്രയും സവിശേഷമേറിയ സ്ഥാനമാണ് പരിശുദ്ധ ദൈവമാതാവിന് സഭാപിതാക്കന്മാർ നൽകിയിരിക്കുന്നത്. സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം സുഗന്ധം വമിക്കുന്ന കടലായിരുന്നു. അമ്മയുടെ ജീവിതം പരിമളതുല്യമായിരുന്നു. അതുകൊണ്ടാണ് പരിമളധൂപത്തോടൊപ്പം മറിയാമിൻ്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെയെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ ജീവിതത്തിൽ കൈപ്പേറിയതായ അനേകം അനുഭവങ്ങൾ കടന്നുപോയി. കൈപ്പേറിയ അനുഭവങ്ങളിൽ എല്ലാം തന്നെ ലവലേശം പോലും പഴി പറയുകയോ ആരോപിതയാകുകയോ ചെയ്യാതെ അവയിലൂടെയെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഹിതം ഇഷ്ടം എന്നിലൂടെ നിറവേറട്ടെ എന്ന് മറിയാം പ്രാർത്ഥിക്കുകയാണ്. 14 വയസ്സുള്ള ബാലിക, യോസേപ്പുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടവൾ, അവളുടെ അടുക്കിലേക്ക് നസറയത്തിലെ എളിയ ഭവനത്തിൽ വെച്ച് ദൈവദൂതൻ വരുമ്പോൾ മറിയാം ദൈവദൂതനോട് പ്രത്യുത്തരമായിട്ട് പറയുന്നുണ്ട്, കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു മറിയാമിൻ്റെ ജീവിതത്തിൽ ഉടനീളം നിലകൊണ്ടിരുന്നത്. സ്വന്തമായി ഒരു ഇഷ്ടവും അവൾക്ക് ഉണ്ടായില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ചു. അതുകൊണ്ടാണ് എലിശുബായുടെ ഭവനത്തിൽ ചെന്ന് എലിശുബായോട് കുശലം സംസാരിച്ച് അവിടെ 3 മാസത്തോളം കാലം താമസിക്കുമ്പോൾ എലിശുബ പരിശുദ്ധാത്മ നിറവിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന്. കർത്താവിൻ്റെ അമ്മയാണ്. യേശുവിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എലിശുബ സാക്ഷിച്ചു കർത്താവിൻ്റെ അമ്മയെന്ന്. കർത്താവിൻ്റെ അമ്മയാകുവാനുള്ള വലിയ ഭാഗ്യം അത് ജീവിതത്തിലെ സമർപ്പണം കൊണ്ട് അവൾ നേടിയെടുക്കുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, മറിയാമിൻ്റെ ജീവിതത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ കുറവുകളെ ഈ പെരുന്നാൾ ദിവസം നമുക്ക് ഒന്ന് ആഴത്തിൽ വിശകലനം ചെയ്യുവാനായിട്ട് സാധ്യമായിത്തീരണം. മറിയാമിൻ്റെ ജീവിതത്തിൽ വിനയമുണ്ടായിരുന്നു. മറിയാമിൻ്റെ ജീവിതത്തിൽ ക്ഷമ, സഹനം, സഹാനുഭൂതി ആദിയായ കാര്യങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു. പ്രാർത്ഥനയിൽ അടിസ്ഥാനപ്പെട്ട് വേദപാരായണത്തിൽ ആശ്രയം വെച്ചുള്ള ഒരു ജീവിതമായിരുന്നു മറിയാമിൻ്റേത്. കഴിഞ്ഞ 8 ദിവസത്തെ നോമ്പാചരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാക്കി എന്നുള്ളത് ഒന്ന് ആഴത്തിൽ വിശകലനം ചെയ്യുവാൻ ഇന്നേ ദിവസം നമുക്ക് സാധ്യമാകണം. താഴ്മയുണ്ടായിട്ടുണ്ടോ? അഹന്തയ്ക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? പ്രാർത്ഥന ജീവിതത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? വിനയമുണ്ടായിട്ടുണ്ടോ? പരസ്പര സ്നേഹമുണ്ടായിട്ടുണ്ടോ? സഹനമുണ്ടോ? സഹാനുഭൂതിയുണ്ടോ? ആദിയായ കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സ് എത്രത്തോളം ആഴ്ന്ന് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ദിവസം നമുക്ക് ഒന്ന് കൂടുതൽ ശക്തിയോടുകൂടി വിശകലനം ചെയ്യുവാനും ചിന്തിക്കുവാനും സാധ്യമായിത്തീരണം. മറിയാം ഒരിക്കലും ആരെയും പഴിച്ചിട്ടില്ല. ആരോടും ഒരു വേദനയും കാണിച്ചിട്ടില്ല. പുത്രൻതമ്പുരാനെ കുരിശിക്കുവാനായിട്ട് യഹൂദന്മാർ വളരെ ദാരുണമായ രീതിയിൽ പീഡിപ്പിച്ച് കാൽവരിയുടെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറിയാം ദൂരെ മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, മാടവപ്രാവ് കുറുകുന്നത് പോലെ ഏങ്ങലടിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞത്, എൻ്റെ പുത്ര നിനക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ആ അമ്മ ഒരിക്കൽ പോലും ആരോടും ഒരു വിദ്വേഷമോ പകയോ ഒന്നും തന്നെ വെച്ചു പുലർത്തിയിട്ടില്ല. സ്നേഹിക്കപ്പെട്ടവരെ, അമ്മയുടെ ജീവിതം നമുക്ക് ഒരു മാതൃകയാക്കിക്കൂടെ? നമ്മൾ ഈ പെരുന്നാളിൽ നമ്മളുടെ ഭൗതികപരമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായ ഒരു നോമ്പനുഷ്ഠാനമാണോ നടത്തിയിരിക്കുന്നത്? എനിക്ക് ജോലി വേണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം ലഭിക്കണം എന്നുള്ള, എനിക്ക് നേടണമെന്നുള്ള ആ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നോമ്പാചരണമാണോ അതെയോ ജീവിതത്തിൽ ഒരു മാറ്റത്തിനുള്ള ഒരു വഴിയായി ഒരു മാർഗമായി ഈ നോമ്പിനെ ആചരിക്കുവാനും സാധിച്ചിട്ടില്ലേ? ഇതിനെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ വിചിന്തനം ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത
വലിയ കോട്ടയാണ്. അമ്മ ഒരിക്കലും ആരെയും തള്ളിക്കളയുകയില്ല. അമ്മയുടെ സാന്നിധ്യം കാനാവിലെ കല്യാണ ഭവനത്തിൽ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള ഒരു മാറ്റത്തിന് മുഖാന്തരമായി തീർന്നില്ലേ? സന്തോഷം നിറഞ്ഞ ഒരു ഭവനം, ഒരു കല്യാണ ഭവനം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഒരുക്കമാണ് അവിടെ നടക്കുന്നത്! ഒരു കുറവും വരുവാൻ ആരും ഒരിക്കലും ആഗ്രഹിക്കാറില്ല. എത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്നവനാണെങ്കിലും മക്കളുടെ വിവാഹം കഴിവുള്ളിടത്തോളം നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അന്നുള്ളവരും ഇന്നുള്ളവരും. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് ആഴ്ച നീണ്ടു നിൽക്കുന്നതായ വലിയൊരാഘോഷമാണ്. ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സർവരും ഒരുമിച്ച് കൂടുന്നതായ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ. അങ്ങനെ അവർ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വീഞ്ഞിൻ്റെ ദൗർലഭ്യം ആ ഭവനത്തിലുണ്ടാകുന്നത്. എല്ലാം തകിടം മറിയുന്നു. അത്രയും നേരം അവർ അനുഭവിച്ചതായ സന്തോഷം നിസാര ഒരു കാരണമായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു കാരണം തന്നെയാണ്. അവിടെ അവർക്ക് വേദനയുണ്ടാകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിൽക്കുന്നു. പന്തിപ്രമാണി പോലും ഒരു നിമിഷ നേരത്തേക്ക് സ്തംഭിതനായി പോകുന്ന ഒരു സാഹചര്യം. അവിടെയാണ് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. അമ്മയ്ക്കറിയാം, എൻ്റെ പുത്രൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ദുഃഖത്തിൻ്റെ സാഹചര്യം, ഈ വേദനയുടെ സാഹചര്യം, ഈ തകർച്ചയുടെ, ഈ പഴിചാരലിൻ്റെ, ഈ ആക്ഷേപത്തിൻ്റെ, നിന്ദയുടെ, പരിഹാസത്തിൻ്റെ ഈ സാഹചര്യം മാറിക്കിട്ടും. ആ ഒരാഗ്രഹം അമ്മ പുത്രനോട് പറയുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, പുത്രൻ അവിടെ അവരോട് കൽപ്പിച്ചു, അവർ അപ്രകാരം ചെയ്തു. അത്ഭുതം നിറവേറപ്പെടുന്നു. ദുഃഖത്തിൻ്റെ അന്തരീക്ഷം വീണ്ടും സന്തോഷത്തിൻ്റെ മാർഗത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, ഈ കൂടിവരവിലൂടെ അല്ലെങ്കിൽ അമ്മയുടെ ജനനപ്പെരുന്നാളിലൂടെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറ്റപ്പെടണ്ടേ? നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടണം. അതിനുള്ളതായ ഒരുക്കവും ഒരു സമർപ്പണവും എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് അനേകർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള ദൈവജനം ഇന്നേ ദിവസം അനുഗ്രഹം പ്രാപിക്കുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, ഒരു കാലത്ത് ഇറാഖിൽ ബസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിച്ചതായ ഈ നോമ്പനുഷ്ഠാനവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുമെല്ലാം തന്നെ ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. അവിടെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അന്നത്തെ രാജാവിൻ്റെ ക്രൂരമായ പ്രവർത്തനങ്ങളെല്ലാം ഈ നോമ്പനുഷ്ഠാനത്തിന് ആരംഭം കുറിച്ചുവെങ്കിൽ, ഇന്ന് ഈ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ അനേകം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളുണ്ട്. അവർക്ക് ആശ്വാസം ലഭിക്കുവാനായി ഈ എട്ട് നോമ്പനുഷ്ഠാനം, പരിശുദ്ധാമ്മയുടെ ജനനപ്പെരുന്നാൾ എല്ലാം മുഖാന്തരമായി തീരുകയാണ്. ഈ പെരുന്നാൾ നാം ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ആത്മീക ജീവിതത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുവാനായിട്ട് നമുക്ക് മുഖാന്തരമായി തീരട്ടെ. അമ്മയുടെ ജീവിതത്തിലെ എളിമ നമ്മളെ സ്വാധീനിക്കട്ടെ. അമ്മ ജനിച്ചത് വളരെ നിസ്സാരയായിട്ടാണ്. അമ്മ വളർന്നത് പ്രാർത്ഥനയിലാണ്. അമ്മ ജീവിച്ചത് വളരെ ലാളിത്യത്തിലാണ്. അമ്മയുടെ പാതകളെല്ലാം സഹനത്തിൻ്റെ പാതകളായിരുന്നു. അവസാന നാളുകൾ എഫേസോസിൽ യോഹന്നാർ ശ്ലീഹായോടൊപ്പം കഴിച്ചുകൂട്ടിയതായ ഭവനം ഒരു ചെറിയ ഭവനം. അമ്മ ഇന്ന് സ്വർഗത്തിൽ വാഴുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ മോർ അഫ്രൈം, നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധൻ, ഓർമ്മിപ്പിക്കുന്നു സ്വർഗത്തിൽ വാഴുന്ന കന്യകയെന്ന്. ശ്രൂഗിലെ മോർ യാക്കോബ് പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദാവീദിൻ്റെ പുത്രേ, നിന്റെ മഹിമകളെക്കുറിച്ച് അല്ലെങ്കിൽ നിന്റെ വൃത്താന്തത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ എൻ്റെ നാവുകൾക്ക് യോഗ്യതയില്ല, പ്രാപ്തിയില്ല എന്ന്. സ്നേഹിക്കപ്പെട്ടവരെ, അമ്മ നമ്മളുടെ എല്ലാമെല്ലാമായി ഏതൊരു സാഹചര്യത്തിലും നമുക്കൊരു താങ്ങും തണലും അത്താണിയുമായി നിലകൊള്ളുകയാണ്. ആ അമ്മയെ അമ്മയുടെ ജീവിത സമർപ്പണത്തിലൂടെ നമുക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, അമ്മയുടെ പെരുന്നാളിൽ കൂടുതൽ കൂടുതൽ സന്തോഷിതരായി തീരുവാൻ ഇടയായിത്തീരട്ടെ. പരിശുദ്ധ അമ്മയുടെ
മധ്യസ്ഥതയിൽ എത്രയെത്രയോ അത്ഭുതങ്ങളാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിറിയയിൽ സെയ്ദിനായ എന്ന ഒരു സ്ഥലമുണ്ട്. ഡമാസ്കസിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററോളം ദൂരമാറി ഒരു മലയിൽ സ്ഥിതി ചെയ്യുന്നതായ, അല്ലെങ്കിൽ ഒരു മലയോട് ചേർന്നുള്ളതായ ഒരു ഗ്രാമമാണത്. അവിടെ അമ്മയുടെ നാമത്തിലൊരു ദേവാലയമുണ്ട്, പൗരാണികമായ ദേവാലയം. ഒരു മലയുടെ ചരിവിൽ കൊത്തിയിരിക്കുന്നൊരു ദേവാലയമാണ്. ആ ദേവാലയത്തിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ നടന്നതായ ഒരു സംഭവം കൂടെ ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. അവിടെ ഒരു പാവപ്പെട്ട സ്ത്രീ നിരന്തരം വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. അവിടെ നിന്നും ലഭിക്കുന്നതായ വഴിപാട് വസ്തുക്കൾ അവരുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങളിലും പല കാര്യങ്ങളിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അവരൊരു ഭവനത്തിൽ ദാസിവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭവനക്കാർക്ക് മക്കളില്ല. ഒരിക്കൽ ഈ സ്ത്രീ വളരെ ഭയന്ന് അവിടുത്തെ ഗ്രഹനാഥയോട് പറഞ്ഞു, അമ്മേ, ദൂരെ സെയ്ദിനായ എന്ന സ്ഥലത്ത് മാതാവിൻ്റെ ഒരു ദേവാലയമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. ആദ്യം വലിയ വിലക്കെടുത്തില്ല എങ്കിലും അവസാനം ഈ ഗ്രഹനാഥ അവിടെ വരുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അവിടെ വിളക്കിലൊഴിക്കുവാൻ ഒരു കുപ്പി ഒലിവെണ്ണയും കരുതിക്കൊണ്ട് ഒരു ദിവസം രാവിലെ ഈ വേലക്കാരിയോടൊപ്പം ഈ സ്ത്രീ യാത്ര ആരംഭിച്ചു. സെയ്ദിനായയിൽ ഈ ദേവാലയത്തിൻ്റെ താഴെയെത്തി ലിഫ്റ്റിൽ അവർ കയറിയില്ല, പടികൾ നടന്ന് മുകളിലേക്ക് അവർ കയറുകയാണ്. കയറി ദേവാലയത്തോടടുക്കാറായപ്പോൾ ഇവരുടെ ഈ നീണ്ട വസ്ത്രത്തിൽ ചവിട്ടി അവർ അവിടെ വീഴുകയാണ്. വീണ ഉടനെ തന്നെ അവരുടെ കയ്യിൽ നിന്നും ഈ ഒലിവിൻ്റെ എണ്ണയുള്ള കുപ്പി വഴുതിപ്പോയി. അതവിടെ തറയിൽ വീണു. പളുങ്ക് കുപ്പിയായിരുന്നു, പല കഷ്ണങ്ങളായി ഉടഞ്ഞു. എണ്ണ ആ പടിയിലൂടെ ഒഴുകുവാൻ തുടങ്ങി. സ്നേഹിക്കപ്പെട്ടവരെ, അവിടെ കൂടി നിന്ന് എല്ലാവരും ഓടി വന്ന് ഈ സ്ത്രീയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവർ വളരെ ദുഃഖത്തോടുകൂടി പ്രയാസത്തോടുകൂടി കരയുകയാണ്. അവരുടെ വിഷമം വീണതിലല്ല, അവർ വിളക്കിലൊഴിക്കുവാൻ കൊണ്ടുവന്ന എണ്ണ അതൊഴിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതായ ആ പ്രയാസം. അവിടെയുള്ളവരൊക്കെ ഈ കുപ്പിയുടെ കഷ്ണങ്ങളൊക്കെ പറക്കി, അതേപോലെ തന്നെ എണ്ണയൊക്കെ തുടച്ച് ആരും വീണ്ടും അവിടെ വഴുതി വീഴാതിരിക്കുവാൻ, തെന്നി വീഴാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവർ അതിന് വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ഈ സ്ത്രീയാകട്ടെ, ഇവർ നടന്ന് വെറുങ്കോയ്യോടെയെങ്കിൽ കൂപ്പുകൈകളോടുകൂടി അവർ ആ അമ്മയുടെ ചിത്രത്തിൻ്റെ അടുക്കൽ പോയി, ആ പള്ളിക്കുള്ളിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ഈ കുപ്പി വീണ് ഉടഞ്ഞ സ്ഥലത്ത് നിന്ന് എണ്ണ പനിക്കുവാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. എന്നാൽ ഇന്നും അവിടെ കൈകൾ കൊണ്ട് തൊട്ടുകഴിഞ്ഞാൽ എണ്ണ കയ്യിൽ പറ്റുന്നതായ, അല്ലെങ്കിൽ പറ്റിപ്പിടിക്കുന്നതായ ഒരു അനുഭവം ആർക്കുമുണ്ടാകും. അവിടെ പ്രത്യേകം ഒരു വേലി പോലെയൊക്കെ കെട്ടിത്തിരിച്ച് ഒരു കൈ മാത്രം ഇടുവാനുള്ളതായ സൗകര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മുസ്ലിം സഹോദരിക്ക് കുഞ്ഞുങ്ങളുണ്ടായി എന്നുള്ള ചരിത്രവും തുടർന്ന് അറിയുവാനായിട്ട് സാധിച്ചു. സ്നേഹിക്കപ്പെട്ടവരെ, ഞാനിത് ഓർമ്മിപ്പിച്ചത്, ആ സ്ത്രീ അവളുടെ മനസ്സിലെ ഭാരം, അവളുടെ ആഗ്രഹം അമ്മയുടെ അടുക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ വഴുതി വീണു. അവളുടെ കയ്യിലെ കുപ്പി, പളുങ്ക് പാത്രം ചിന്നിച്ചിതറിപ്പോയി. എന്നിരുന്നാലും അത് സംഭവിച്ച സ്ഥലത്ത് അത്ഭുതമുണ്ടായി. അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ ഇതേപോലെ എത്രയെത്ര ജീവിതാനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ എത്രയെത്ര അത്ഭുതങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ അത്ഭുതം എന്ന് മാത്രം നമുക്ക് കാണാം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ അനേക അത്ഭുതങ്ങൾ ലഭിക്കുന്നു. ആകയാൽ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. ഈ പെരുന്നാൾ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കട്ടെ. ഈ പെരുന്നാൾ ദിവസം നമുക്കേവർക്കും അമ്മ അനുഗ്രഹങ്ങൾ വാരി വിതറിത്തരട്ടെ. കാരണം അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു ദിവസമാണെന്ന് നമുക്കറിയാം.
നമ്മളുടെ ജന്മദിന ദിവസം നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ശരിയല്ലേ? കൂടുതൽ സമ്മാനങ്ങൾ ലഭിക്കുന്നു, കൂടുതൽ പേർ വിളിച്ച് നമ്മളെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നാം പോലും അറിയാതെ മധുരം പോലും നാം പങ്കുവയ്ക്കുന്ന ഒരു ദിവസം. ഇന്നത്തെ അമ്മയ്ക്ക് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ജീവിതമായിരിക്കട്ടെ. അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ 8 ദിവസം കൊണ്ട് ഞാനും നിങ്ങളും മാറ്റം വരുത്തിയിരിക്കുന്നതായ ഒരു ജീവിതമായിരിക്കട്ടെ. ഈ ജീവിതം കണ്ട് അമ്മ സന്തോഷിക്കട്ടെ. ഈ ജീവിതം കണ്ട് പുത്രൻ തമ്പുരാൻ നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ പെരുന്നാളിൻ്റെ എല്ലാവിധമായ ആശംസകളും ദൈവനാമത്തിൽ നിങ്ങൾക്ക് നേരുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.